ഷാമിയെ വിളിച്ചേ. ഉറക്കം വന്നിട്ടാണ്. ഷാമിയെ വിളിച്ചേ. ഹായ് ഉട്ടു. ഹായ് 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 വണ്ടി ഓടിക്കേണ്ടതാണ് കേട്ടോ നിധി. അപ്പതീ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തമ്പുരും അച്ഛനും ചേട്ടനും ഒക്കെ മലയ്ക്ക് പോവാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടും ഫ്രണ്ടിന്റെ മോനും ഉണ്ട്, പിന്നെ വിമലേട്ടനും ഉണ്ട് കേട്ടോ. അപ്പോ പാപ്പുസും എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് നെയ്നാളിയരം നിറയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോ നെയ്യ് ഉരുക്കി ഇതേ നെയ്നാളിയരം നിറയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ അവിടെ തൃശ്ശൂരൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുസ്വാമി തന്നെയാണ് നമുക്ക് നെയ്നാളിയരൊക്കെ നിറച്ചിട്ടല്ലേ കേട്ടോ. പക്ഷെ ഇവിടെ വേറൊരു മോഡലിലാണ് നമ്മൾ കെട്ട് നിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നെയ്നാളിയരം നിറച്ചത്. ഇവിടെ എന്ന് പറഞ്ഞ ഇവിടെ ഉള്ളവർക്ക് അറിയോ, ഇത് പത്തനംതിട്ട വെച്ചാണ് ഞങ്ങളിപ്പോൾ കെട്ട് നിറയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. എനിക്ക് എൻ്റെ നാട് പാലക്കാടാണ്. പാലക്കാടും ഗുരുസ്വാമി തന്നെയാണ് നെയ്നാളിയരം നിറച്ചതിലും എല്ലാ സംഭവം തന്നെ. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നെയ്നാളിയരം നിറയ്ക്കുക, പിന്നെ ഈ വ്രതം എടുക്കുന്നതിലും എല്ലാത്തിനും ഭയങ്കര വ്യത്യാസങ്ങളാണ്. നമ്മുടെ പാലക്കാടൊക്കെ എന്ന് പറഞ്ഞാൽ കന്നിസ്വാമിയൊക്കെ മലയ്ക്ക് പോകുമ്പോൾ മിനിമം 41 ദിവസം വ്രതവും ഇതൊക്കെ എടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അത് ഒരുപാട് വ്രതം എടുക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, എന്താണ് ഏതാണെന്നുള്ളതൊന്നും ഇതില്ല. ഇവർ പറയുന്ന ഇവരുടെ തൊട്ടടുത്ത അയ്യപ്പം ഇവരുടെ സഹപാഠി ചേ എന്താ പറയാറ്, ഇവര് അടുത്ത വീട്ടുകാരാണെന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം എന്നൊക്കെയാണ് പറയുന്നത്. അതിനോട് എനിക്കൊന്നും യോജിപ്പില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഞങ്ങളൊക്കെ വ്രതം എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ വിമൽ സ്വാമി നെയ്നാളിയരൊക്കെ നിറച്ച് അവിടെ വെക്കുന്നു. അതേപോലെ തന്നെ ഇതാണ് ഗണപതി ഒരുക്കൊക്കെ, അതേപോലെ ഗണപതി ഒരുക്കൊക്കെ വെച്ച് നെയ്നാളിയരം വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതേ തുളസിപ്പൂവും തെച്ചിപ്പൂവും എല്ലാം ഉണ്ട് അതിൽ. ഒന്ന് തുളസിപ്പൂവും ഇല്ല കേട്ടോ, തുളസി മാത്രമേ ഇലയേ ഉള്ളൂ. പിന്നെ മറ്റേ അതിനെ കെട്ടുനിറയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഗുരുസ്വാമി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാപ്പു നല്ല കരച്ചിലാണ്. പാപ്പുവിൻ്റെ അടുത്ത് ഇതിടാൻ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം വാരിയിട്ടപ്പോഴേക്ക് പാപ്പു കരഞ്ഞു തുടങ്ങി. അവൻ കന്നിസ്വാമിയാണ്, ആദ്യമായിട്ട് പോകുന്നതാണ്. 2 വയസ്സായിട്ടുള്ള കുഞ്ഞിന്. അപ്പോൾ അവൻ്റെ അച്ഛൻ അതിനുവേണ്ടി ബാക്കിയുള്ള ഇതും കൂടി കെട്ടിൽ അരിയൊക്കെ എടുത്തിട്ട് ഇടാൻ പോകുന്നു. അങ്ങനെ അത് ഇട്ട് പിന്നെ കെട്ടുനിറയ്ക്കും. ഭയങ്കര അവൻ ഭയങ്കര കരച്ചിലായിരുന്നു, എന്താണ് സംഭവം എന്നറിയില്ല. ഇനിയിപ്പോൾ ആദ്യം പുലർച്ചെ, അതും സത്യമാണ്. കാരണം 4 മണിക്ക് എഴുന്നേറ്റാണ് കുട്ടി, 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശീലക്കേടുണ്ട്. വന്നാലും കുഴപ്പമൊന്നുമില്ല, അവൻ ആള് മിടുക്കനാണ്. സ്വാമിയേ ശരണമയ്യപ്പൂ. അപ്പോൾ അങ്ങനെ അത് കെട്ട് നിറച്ച് എല്ലാം ഇത് പാപ്പുവിൻ്റെ പാപ്പുസ്വാമി ആ കന്യാസ്വാമിയുടെ കെട്ടൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സാധനം എടുത്ത് കെട്ടി അതാക്കി റെഡിയാക്കി. ഇതിപ്പോ പാപ്പുവിന്റെ കെട്ടൊക്കെ നിറച്ചു കഴിഞ്ഞിട്ടേ പാപ്പുവിന്റെ അരയില ചരട് കെട്ടണ്ട, ശരംകുത്തിയിലുണ്ട്. അപ്പൊ അതിനുള്ള ചരട് കെട്ടാൻ വേണ്ടിട്ട് നോക്കുമ്പോ പാപ്പു ഒരു രക്ഷയില്ല കേട്ടോ, സമ്മതിക്കുന്നില്ല അവൻ. കാരണം ഉറക്കത്തിന്റെയാണ്, കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല, പുലർച്ചെ വരെ ഉറങ്ങാതിരിക്കല്ലേ കുഞ്ഞുകുട്ടി. അപ്പൊ നിധി എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എടുത്തപ്പോ അതിനേക്കാളും വലിയ കരച്ചിലായി. അപ്പൊ വേഗം ഒന്ന് കെട്ടി വെച്ചിട്ട് കൊടുത്തു. കാരണം കരഞ്ഞാലും കെട്ടണമല്ലോ, അപ്പൊ അത് കാരണം കൊണ്ട് വേഗം. പക്ഷെ അത് കഴിഞ്ഞ് ആളൊന്ന് പാല് കുടിച്ച് ഉറങ്ങി കഴിഞ്ഞപ്പോൾ ആള് ഓക്കെ ആയിട്ടോ. പിന്നെ കെട്ടൊക്കെ തലേ വെക്കലും ഭയങ്കരായിരുന്നു കേട്ടോ. അങ്ങനെ പാപ്പുവിന്റെ കെട്ടുനിറയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തമ്പുരുവിന്റെ കെട്ടുനിറയാണ് കേട്ടോ, നമ്മുടെ മാളിയപ്പുറത്തിന്റെ കെട്ടുനിറയാണ്. ഭയങ്കര ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആവുകയായിരുന്നു. അറിഞ്ഞിട്ടില്ല, അത്രയും ഇതായിരുന്നു. അങ്ങനെ അച്ചുസ്വാമീൻ്റെ കെട്ടുനിറയും കഴിഞ്ഞു. അച്ചുസ്വാമി അങ്ങനെ കെട്ടുനിറച്ചു. ഇനിയിപ്പോൾ ആരാളുള്ളത്? ഞാനുണ്ട്, പിന്നെ അതേപോലെ തന്നെ മറ്റേ വിമല്,
തമ്പുരുന്റെ ശരം കുത്തിയിലിടാനുള്ള ചരട് കെട്ടി, പിന്നെ തോർത്ത് കെട്ടി കൊടുക്കുന്നു. എന്താ ഹാപ്പി എന്ന് വെച്ചാൽ മോൻ കണ്ടാൽ തന്നെ അവർ ചൈതന്യം. ഓ എന്താ സന്തോഷം, ഭയങ്കര ഹാപ്പിയൊക്കെ. എനിക്ക് കറുത്ത ഡ്രസ്സ് വേണം, എന്റെ കറുത്ത ഡ്രസ്സ് ഇല്ലാതെ അവള് അനങ്ങത്തില്ല. എന്തൊക്കെയായിരുന്നു വയ്യ, പക്ഷെ ഭയങ്കര ഹാപ്പി കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, ശബരിമലയ്ക്ക് പോകാൻ എല്ലാം കൊണ്ടും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അവളാണ്. അതേപോലെ തന്നെ അച്ചുവിൻ്റെയും ചരട് കെട്ടി. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചടങ്ങുകൾ ഇങ്ങനെ തന്നെയാണോ എന്നും കൂടിയൊക്കെ ഒന്ന് കമൻ്റ് ഇടുക. പക്ഷേ ഭയങ്കര വ്യത്യാസം പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം, എനിക്ക് പാലക്കാട് നിന്ന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര വ്യത്യാസമായി തോന്നി. പത്തനംതിട്ടയിലെ കെട്ടുന്നറ എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ലാത്തൊരു പ്രത്യേകതരം എന്താണ്. ഞങ്ങടെ അവിടെയുമില്ല ഇത്. അങ്ങനെ കന്നിസ്വാമി എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് കാലൊക്കെ പിടിക്കുന്നു. തമ്പുരുവിന്റെ കാല് പിടിച്ചപ്പോ എന്തോ സന്തോഷം തമ്പുരുവിന്റെ. അയ്യോ അയ്യ അയ്യ ചിരിയട്ടാ. ഏയ് ഏയ് തമ്പുര. അങ്ങനെ അതെ, അച്ചുവിനും ദക്ഷിണ കിട്ടി. അങ്ങനെ അച്ചുവിന് ആദ്യമായിട്ട് ദക്ഷിണ കിട്ടണമെന്ന് തോന്നുന്നു. അച്ചുതേ സന്തോഷത്തോടു കൂടി ദക്ഷിണ കിട്ടുമായി. കാലൊക്കെ പിടിച്ചു അച്ചു അച്ചു. ഏട്ടൻ ഇങ്ങോട്ട് നിക്ക്, അച്ഛൻ മാറടാ. പമ്പ സ്നാനമേ ശരണമയ്യപ്പ.
ഞങ്ങളിത് ശബരിമലയ്ക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ, സൂപ്പർ വ്യൂ ആയിരുന്നു, ഒന്നും പറയാനില്ല, എന്തൊരു ഭംഗിയാ കാണാനെന്നറിയോ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞങ്ങളും കൂടി ശബരിമലയ്ക്ക് പോവാൻ, ഞങ്ങൾ പമ്പ വരെ പോകുന്നുള്ളൂ, പാപ്പു പാല് കുടിക്കുന്നതായതുകൊണ്ട് പമ്പ വരെ പോകുന്നുണ്ട്. പക്ഷെ അതുവരെയുള്ള വ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല, സംഭവം നമ്മൾ ശരിക്കും ട്രിപ്പൊക്കെ പോണ പോലെ, അത്രയും നമുക്ക് നിർത്തി ഫോട്ടോ എടുക്കാനും അങ്ങനെ പറ്റിയൊരു അത്രയും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ പുലർച്ചയും കൂടി ആയതുകൊണ്ട് നല്ല വ്യൂ തന്നെയായിരുന്നു. പക്ഷെ നൈറ്റ് ആണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മൃഗങ്ങളെ കണ്ടിട്ട് വേണം. അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തി കെട്ടെല്ലാം ഇറക്കി വെച്ച് കുളിക്കാൻ തയ്യാ. അപ്പോഴേക്കും അവൻ നിക്കറും കൊണ്ട് കാണിക്കണം, ആ സ്വാമി ക്രൂരമായി നിധിനെ നോക്കുന്നുണ്ട്. നമ്മൾ പമ്പയിലെ വ്യൂ ആണ്, പമ്പയിൽ അധികം വെള്ളമൊന്നും ഇല്ല, പക്ഷെ നല്ല തണുപ്പാട്ട്, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പമ്പയിൽ ഇറങ്ങി തൈ അപ്പോഴേക്ക് വിമൽ സ്വാമി പറന്നു പോവാ, ഓടും കൂടി ഓടണം ഒന്നു, ആളിന് ഭയങ്കര സ്പീഡല്ലേ. ഇതേ പാപ്പുസ്വാമിയും അച്ചുസ്വാമിയും തമ്പുരുമാളിയപ്പുറവും കൂടി ശബരിമല കയറിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ആക്റ്റീവായിട്ട് തന്നെ. പിന്നെ പാപ്പു അതായത് ഓടൻ ഓട്ടം നോക്ക് എന്റെ പൊന്നു, സ്വാമിയേ സ്വാമിയേയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ. ദേ ഞങ്ങളപ്പോ ശബരിപീഠത്തിൽ എത്തിയിട്ടുണ്ട്, ഇനി അധികം ദൂരമൊന്നും ഇല്ലാന്നൊക്കെ വിചാരിക്കും. അവിടെ എത്തിയപ്പോ അടിപൊളി കുരങ്ങുകള്, കറുത്ത കളറ്, സിംഹവാലം കുരങ്ങുന്ന പേരിട്ട, കരിങ്കുരങ്ങൊന്നും അല്ല, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നതിനെ കാണാൻ, അടിപൊളിയാ, ഭയങ്കരമായിട്ട് എത്ര എണ്ണമെന്ന് പറയും, ഒരുപാട് എണ്ണമുണ്ട്. അത് ഈ ഒരു ഏരിയയിൽ മാത്രമേ അതേ ഉള്ളൂ, അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ വേറെ ടൈപ്പ് കുരങ്ങുകളാണ്. അപ്പോൾ ഇതേ നിതിൻ പിന്നെ ചെരുപ്പിട്ടാ കയറണം, കുട്ടിക്ക് കാല് വയ്യാത്ത കാരണം കൊണ്ട് ചെരുപ്പൊക്കെ ഊരി വെച്ച് പിന്നെ ഇത് ശബരിമലയിൽ കറക്റ്റ് ശബരിമലയുടെ മുന്നിലെത്തി. ഇനിയിപ്പോൾ ഇതേ ശബരിമല കയറാൻ 12 മണിക്ക് തൊട്ടടുത്തെത്തി, ഇത് ഈ കുന്ന് കയറി കഴിഞ്ഞാൽ ശബരിമലയാണ്. അങ്ങനെ എല്ലാവരും അവിടെ എത്തി, മറ്റേ നാളികേരമൊക്കെ ഉടച്ച്, വിമൽസ്വാമീൻ്റെ നാളികേരം ഉടഞ്ഞ്, അച്ചുസ്വാമി നാളികേരം ഉടഞ്ഞ്, അങ്ങനെ തമ്പുരുസ്വാമീൻ്റെ ഊഴം എത്തി, തമ്പുരുസ്വാമി എറിഞ്ഞു. അത് ഉടഞ്ഞോ ഇല്ലയെന്ന് ദൈവം തമ്പുരാനറിയാം. അതാണ് 18-ാം പടി. സ്വാമി എല്ലാ പടികളും തൊട്ട് തൊഴാനായിട്ട് ഞങ്ങൾ ശബരിമലയിൽ 18-ാം പടിയുടെ മുന്നിലെത്തി. അങ്ങനെ ശബരിമലയുടെ മുകളിൽ കയറിയിട്ടുള്ള ആ ഒരു വ്യൂ ആണത്, അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, ഭയങ്കര തിരക്കുണ്ടായിരുന്നു, അത്ര വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. പാപ്പുസ്വാമീനത് അവിടെ എടുത്തു നിൽക്കുകയാണ്, അതേപോലെ തമ്പുരുതേ ഇതിൻ്റെ അയ്യോ തിരക്കല്ലേ തിരക്കല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുവാ. സ്വാമിയേ ശരണമായി ശബരിമല തൊഴുത്ത് ഇറങ്ങിയിടം തുടങ്ങി മഴ, പേമാരി എന്ന് പറഞ്ഞാൽ പേമാരി ആയിരുന്നു. കറക്റ്റ് മാളികപ്പുറത്ത് എത്തുമ്പോൾ നല്ല മഴ നനയുകയും ചെയ്തു കേട്ടോ. അതാണ് മാളികപ്പുറം, സ്വാമിയേ ശരണമായി ഇപ്പോൾ നല്ല രീതിയിൽ തൊഴുത്ത് ഇറങ്ങിയപ്പോൾ.